തളർന്നു കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്നു. മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടു. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ആ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടണ രാമു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? വേലിൽ നീ വായനശാലയിൽ പുത്തകം വായിച്ചോണ്ടിരുന്നാ നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട പൊക്കോ. വൃത്തിയായിട്ടോലെ ഉമ്മ ചെലക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടുകൂടാ. ശിവനെ ഇത് യാത് ജില്ല നിക്കടെ. തൽക്കാലം മല്ലയ്യ ഇതറിയണ്ട, പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ, നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവെന്റെ വക കൊണ്ടുപോവാന്ന് പറയാം. ഇനി വേറൊരു കഥ പറ. ആ കൈ എടുത്തെ. ഒരു റുമ്പ് ഇങ്ങനെ നടന്ന് 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 ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ കഥ. ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചൽ ഒന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്ര അന്തസ്സ അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലായല്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്നോട് സ്നേഹമാണെന്നൊന്നും പറയണ്ടേ. എന്റെ കൂടെ പോന്ന ചാണാം വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചിഷ്ടമയത്തെയും വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയക്കൂടുന്നു. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ ഈ അന്ന സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നും നീ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിക്കുന്നു. ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റത് എങ്ങാൻ ഇവള് അറിഞ്ഞ? അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീന്നങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആര്? മുരുകനോ? അവൻ ഇന്നെ എന്ത് ശല്യം ചെയ്തു? എന്നെയല്ല, മീനാക്ഷിയെ. അതുപോലെ തമാശക്കാക്കി പറഞ്ഞത്? കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിന്റെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്നല്ല. കളിയാക്കണ്ട, മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായി എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. എളുപ്പിനൊരു മൂന്ന് മണിക്ക് ചെന്നോളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാർത്തിയാനില്ലേ, ഇടിഞ്ഞാലക്കൊണ്ട് ജംഗ്ഷനിൽ പാലുട്ടി നടന്നാ. എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെട്ടിട്ടോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്തെ ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ.
ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാജികാകില്ലവാ. ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. ഇതാത് ഞാനവിടെ സുമ്മനെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ, ഇത് നിജമാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ാണ് ഇത് അടിച്ചിട്ടുണ്ടെങ്കിലല്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിലാണല്ലേ. മയക്കിത്തരാം. അയ്യോ, ബോധം കെടു, ബോധം കെടു, ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്, ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛൻ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു. അടുത്ത മാസം 18-ാം തീയതി 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ. ഇങ്ങനെ പെട്ടെന്ന്? പെട്ടെന്നോ? ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താന്ന് വിചാരിക്കണ്ട. അളിയൻ ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന്. അതൊന്നും അല്ലടി, ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി. കൊള്ളാം, തന്നെ പോലെ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗിളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിൽ അരിഞ്ഞോളയും. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ, എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്താലേ അവനെ ആ ശുഷ്കാന്തി കണ്ടപോലെയാ. വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കുന്നത്? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ലയ്യ, ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല. ഓക്കല്ലോ നാച്ചിക്കയിൽ തോനെ. ഡോക്ടർ എന്താ ഇങ്ങോട്ട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നാട്ടുകാര് പറയുന്നതിന് കാര്യമുണ്ട്, കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിന്റെ ആഗ്രഹം. കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത്.